ഞാൻ ഈ വീട്ടിലിപ്പോൾ ഗ്രാനിയെ കണ്ടു, ഗ്രാനി മേളിലോട്ട് പോയിട്ടുണ്ട്. എനിക്കിപ്പോൾ മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി കോഡ് അടിച്ചെടുക്കാം. 310 അടിച്ച് 310 അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാട്ട് ഒന്നും വന്നില്ലേ, വെയിറ്റ്, 320 അടിച്ച് കഴിഞ്ഞാൽ 330 അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു സാധനം കിട്ടും. ഓ ഗോഡ്, ഈ സാധനം ഇത് വെച്ചിട്ട് ഞാൻ ഇന്ന് ഗ്രാനിയെ പിടിക്കാൻ പോവാ. ഇത് ഇതെന്താ സാധനം എന്നറിയോ, ഇതൊരു മെഷീനാണ്, ഇതിന് തീയൊക്കെ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് എനിക്ക് ഗ്രാനിനെ കാണാൻ പറ്റും ഇത് കയറി കഴിഞ്ഞാൽ. സോ ഇത് വെച്ചിട്ട് ഗ്രാനിയെ പിടിക്കാൻ പോകുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഗ്രാനിയെ ഈ വീട്ടിൽ നിന്ന് പിടിക്കണം എന്ന് എൻ്റെ വലിയ ടാസ്ക്കാണ്. ബിക്കോസ് ഗ്രാനിയുടെ ഹൗസിൽ നിന്ന് എൻ്റെ തലക്കടിച്ചിട്ട് കൊന്നതാണ് ഗ്രാനി തന്നെ. അതുകൊണ്ട് ഞാൻ ഇന്ന് റിവഞ്ച് എടുക്കാൻ പോവാം. ദിസ് ഈസ് റിവഞ്ച് ടൈം. ഞാൻ ഈ ജെറ്റി കയറി, വെയിറ്റ്, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഗ്രാനിയെ പിടിക്കും, എന്നിട്ട് ഷൂട്ട് ചെയ്യും. ദിസ് ഈസ് റിവെഞ്ച്. ഓക്കെ, സോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം. എടുത്ത് ഇതെങ്ങനെ ഫ്രണ്ടിലോട്ട് പോകാം. ഓ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഓ ബ്രോ ഇതെന്താ പറക്കാത്ത, ലെഫ്റ്റ് പോകണില്ല റൈറ്റ് പോകണില്ല, ഇത് നിൽക്കാൻ മാത്രമേ പറ്റൂ. ഓ നോ, ഞാൻ പോകുന്നുണ്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട്. യാ യാ വി ഗോട്ട് ഇറ്റ്. ഞാൻ വിചാരിച്ചത് പറക്കൂലാന്ന്, ബട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷേ ഗ്രാനീനെ കാണാൻ കിട്ടും. ലുക്ക്, ഉള്ളിൽ സൗണ്ട് കേൾക്കാം, സൗണ്ട് കേൾക്കാം. ഗ്രാനി ഉണ്ട്, ഗ്രാനിൻ്റെ ഉള്ളിൽ എന്തോ സാധനം നിലത്തിട്ടിട്ടുണ്ട്. വെയിറ്റ് വെയിറ്റ്, ഇത് ഇതെങ്ങനെ തിരിക്കുക. ഓക്കെ, മല്ല മല്ല കൊണ്ടുപോകണം. ഇത് മേളിലോട്ടാന്ന് തോന്നി, ഇത് മേളിലോട്ടാണ് നമുക്ക് വേണ്ടത്. ഓ ബ്രോ ഇത് റൈഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ ഇതുണ്ടെങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ഈസി ആയിട്ട് ഗ്രാനീനെ കിട്ടുള്ളൂ. ഞാൻ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് കൺട്രോളേ ആവുന്നില്ലല്ലോ. ഓ ബ്രോ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ഓക്കെ, നമ്മൾ ഉള്ളിലോട്ട് കയറി എന്നാണ് എൻ്റെ നിഗമനം. ഓക്കെ, കയറി 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 കയറി. ആൻഡ് ഞാനിവിടെ ടേബിളിൻ്റെ ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ രണ്ട് സോഫയുണ്ട്. ഈ സോഫയുടെ ബാക്കിൽ വല്ലതും ഉണ്ടോ ഗ്രാനി? ഇല്ല. എടാ, മേളിലാണ് സൗണ്ട് കേൾക്കുന്നത്. സോ ഗ്രാനി മേളിലാണ് ഉള്ളത്. മേളിലോട്ട് പോയി നോക്കണം. ഇത് ഇതെന്ത് വണ്ടിയാണെന്തോ. വെയിറ്റ്, കാര്യം ചെയ്യാം. നടന്നു പോയിട്ട് മേളിൽ നോക്കുക ഗ്രാനി ഉണ്ടോയെന്ന്. ഈ സാധനം ഓടിക്കുന്ന കുറച്ച് ടഫായിട്ടുള്ള ടാസ്ക്കാണ്. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഇതെടുത്തുകൊണ്ട് മേളിലോട്ട് പോകാൻ നടക്കില്ല. ഞാനിതിപ്പോൾ സ്റ്റെപ്പ് കയറാം. ഇതിൻ്റെ മേളിൽ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. മേളിൽ ഉറപ്പ് ഗ്രാനിയുണ്ട്. ആൻഡ് ഗ്രാനിനെ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യും. എൻ്റെ കയ്യിൽ ടൂൾസ് ആയിട്ട് ഇതാ ഇത്രയും ഗൺസ് ഉണ്ട്. ഗ്രാനി നമ്മളൊരു ക്രിക്കറ്റ് ബാറ്റ് വെച്ചിട്ട് അടിച്ച് കൊല്ലാറ്. ഞാൻ ഇന്ന് ഗ്രാനിനെ ഇത് AK-47 വെച്ച് ടെന്ന് കൊല്ലും. ഓക്കെ, ഇപ്പം മേളിലോട്ട് കയറാം. ഗണ്ണ് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓ നോ വെയിറ്റ്, ഗ്രാനി ഗ്രാനി. ഓ ബ്രോ ഇവിടെ ജിമ്മാണ്, ബട്ട് ഇവിടെ കാണാനില്ല. ഈ ഇതിൻ്റെ അടിയിലുണ്ടാവും, ഇതിൻ്റെ അടി ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഓ ഇതിൻ്റെ അടിയിലോട്ട് പോകാൻ പറ്റില്ലല്ലോ, ഇത് സ്റ്റെപ്പാണ്. സോ മേളിലോട്ട് കയറി വെക്കാം. വെയിറ്റ്, ഗ്രാനി എവിടെയാ? എടീ, എനിക്ക് ഗ്രാനിനെ കാണാൻ പറ്റത്താണോ? ഗ്രാനി ഇവിടെ എവിടെ? ഓക്കേ, ഈ കാണുന്ന പെട്ടി കണ്ടാ ഇതിൻ്റെ ബാക്കിലുണ്ടാവും. ലസീറ്റ് ലസീറ്റ്. ഓ നോ, ഇത് തള്ളാൻ പറ്റുമോ അങ്ങോട്ട്? ഓക്കെ ഓക്കെ, ഇത് തള്ളാനും പറ്റില്ല. അപ്പം ഈ ഗ്രാനി എവിടെ ഒളിച്ചിരിക്കുന്നത്? മേളിലുണ്ടാ സീലിങ്ങിൽ. ഓ നോ, സീലിങ്ങിലും ഇല്ല. ബട്ട് ഗ്രാനിനെ എനിക്ക് കാണുന്നില്ല. ബട്ട് ഈ വീട്ടിൽ ഗ്രാനി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഗ്രാനിയുടെ ആ സൗണ്ട് കേൾക്കാം. വേറെ ആർയു അവസാനം. അതുകൊണ്ട് ഇന്ന് ഗ്രാനിനെ കൊല്ലണം. ഒരു ഐഡിയ ഉണ്ട്. ഈ സിറ്റിയിൽ പ്രേതത്തെ പിടിക്കുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആളുണ്ട്. ആ പ്രേതത്തെ പിടിക്കുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. ഞാനിപ്പോൾ കയ്യിലോട്ട് സ്വിച്ച് ചെയ്ത് ഇത് പോയിട്ട് ചോദിച്ചിട്ട് എങ്ങനെ ഈ ഗ്രാനിനെ ഇന്ന് പിടിക്കണം എന്ന് ചോദിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഗ്രാനിനെ ഷൂട്ട് ചെയ്യേണ്ടതാണ്. ആൻഡ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഒരു വണ്ടി വേണം. ഈ ജെറ്റ് ഇവിടെ തന്നെ ഇരിക്കട്ടെ, കാരണം ഇതുണ്ടെങ്കിൽ ഗ്രാനി കുറച്ച് പേടിക്കും. കാരണം ഇത് വലിയൊരു വെപ്പണാണ് യൂസ് ചെയ്യേണ്ടത്. ഇന്ന് യൂസ് ചെയ്യേണ്ടി വരും. ആ മന്ത്രവാദിനോട് ചോദിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതൊരു മന്ത്രവാദിയാണ്, ഈ പ്രേതത്തെയൊക്കെ പിടിക്കുന്ന ഒരു വലിയ ആളാണ്. സോ ഇപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാം. വെയിറ്റ്, ഈ കാർ എടുക്കണോ വേറെ കാർ സ്പോൺസർ ചെയ്യണോ? വേറെ കാർ സ്പോൺസർ ചെയ്താൽ പോരെ, എന്തായാലും ഇന്ന് ഗ്രാനിയെ പിടിക്കാൻ പോകല്ലേ. അതുകൊണ്ട് വേറൊരു ഫ്രഷ് കാർ എടുക്കുക. ആൻഡ് എൻ്റെ കയ്യിൽ ചീറ്റ് കോഡ് എന്ന് പറയുന്നത് 111 ആണ്. ഓ സൈക്കിളാ ബ്രോ, ഐ തോട്ട് ഇറ്റ് വാസ് കാർ. ഇത് കാറല്ലേ, സൈക്കിളിൻ്റെ ചീറ്റ് കോഡായിരുന്നു. എനിക്ക് ചീറ്റ് കോഡ്സ് ഒന്നും ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല. കുറച്ച് ചീറ്റ് കോഡേ അറിയൂ. അതുകൊണ്ട് ഞാൻ അറിയുന്ന ചീറ്റ് കോഡ്സ് വെച്ചാൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത് ചീറ്റ് കോഡ് അടിക്കാം? ഓക്കെ, എനിക്ക് വേറെ എന്തെങ്കിലും ഒരു വണ്ടി കിട്ടുമോ നോക്കാം. 6000 അടിച്ചിട്ടുണ്ട്, എന്തെങ്കിലും കിട്ടും. ഓക്കെ, ഒരു ട്രോൺ ബൈക്ക് കിട്ടി. ഓക്കെ, ഇതിൽ നല്ലതായിരിക്കും. സോ ട്രോൺ ബൈക്ക് എടുത്തുകൊണ്ട് ഇപ്പോൾ നേരെ പോകുന്നത് ആ മന്ത്രവാദിനെ കാണാൻ വേണ്ടിയിട്ട്. അയാൾ പറയുന്ന ട്രിക്ക് വേണമെങ്കിൽ ഇനി യൂസ് ചെയ്യാൻ. ആൻഡ് ഇവിടുന്ന് ലെഫ്റ്റ് ആയിരുന്നോ റൈറ്റ് ആയിരുന്നോ? ഓക്കെ, റൈറ്റ് സൈഡിലാണ്. നേരെ സിറ്റിയുടെ മെയിൻ സ്ഥലത്തായിട്ട് അയാളുടെ വീട്. സോ അയാളുടെ അടുത്തേക്ക് പോകണം. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്, ഇവിടെ ഒരു മറ്റേ സാധനം ഉണ്ടല്ലോ, റാമ്പ്. ഓക്കെ, ഞാൻ ആ റാമ്പിലൊന്ന് കയറി നോക്കട്ടെ. എനിക്ക് അത്രയും ഹൈറ്റിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് കുറച്ച് പേടിയുണ്ട്. ഹൈറ്റ് കുറച്ച് പേടിയുണ്ട്, ബട്ട് വിഷയമല്ല. നമ്മളെന്തായാലും മുകളിലോട്ട് കയറാൻ പോവാം ഫുൾ സ്പീഡിൽ. ഒനോ ഒനോ ഒനോ, എടുത്ത് എങ്ങനെയാണ് കയറുക? ഓക്കെ, കയറുന്നുണ്ട് കയറുന്നുണ്ട്. താവില താവില താവില. ഒനോ വാട്ട്. ഓക്കെ, ഞാൻ ചത്തില്ല 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 ചത്തില്ല. ബട്ട് എങ്ങനെയൊക്കെ റിവേഴ്സ് എടുത്തിട്ട് കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് നിർത്തി. പിന്നെ നേരെ മന്ത്രവാദിനെ കാണാൻ പോവാം. മന്ത്രവാദിയുടെ വീടാ ആ കാണുന്ന പിരമിഡ് പോലത്തെ. ഇത് പിരമിഡായിട്ട് എന്തിനാ പാടത് വെച്ചാൽ അറിയോ? ബിക്കോസ് ഇത് ഈജിപ്ത്, ഈജിപ്ത് ഇൻസ്പയർഡാണ് ഇയാൾ, ഈ മന്ത്രവാദി. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സംഭവം പണിത് വെച്ചത്. ഇതിൻ്റെ താഴെ മാത്രമേ ഒരു റൂമുള്ളൂ.
ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ വെറുതെ മണ്ണ് വെച്ച് പണിത് വെച്ചാൽ വെറുതെ ലുക്കിന്. ഇത് മെയിനായിട്ട് ഈ ഒരു മൂന്ന് റൂമായിട്ടുള്ളതാണ് ഈ ഇവിടെ ഉള്ളത് വീട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ലിഫ്റ്റാക്കിയാ എടുത്ത് ലിഫ്റ്റ് പോലെ ഇരിക്കുന്ന, പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊരു റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മന്ത്രവാദിയോട് സംസാരിച്ച് നോക്കട്ടെ ഗ്രാനിയുടെ കാര്യം. ഓക്കേ, നമ്മളുടെ ഈ മന്ത്രവാദി എനിക്ക് ഈ ടൈം ബോംബ്, ഈ സ്റ്റിക്കി ബോംബ് എനിക്ക് ഒരു പ്രത്യേകതരം വെള്ളമൊക്കെ ആക്കിയിട്ട് എന്തോ സാധനം ചെയ്തു തന്നിട്ടുണ്ട്, പൂജിച്ചിട്ടുണ്ട്. ലൈക്ക് ഇതിനി ഒരു മാജിക്കൽ സ്റ്റിക്കി ബോംബാണ്. ഇത് വെച്ചിട്ട് എനിക്ക് ഗ്രാനിനെ പിടിക്കാമെന്ന് പറഞ്ഞാണ്ട് എനിക്കൊരു പ്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് പോയിട്ട് ചെയ്യണം വീട്ടിൽ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാനി ട്രാപ്പ് ആവും അവിടെ. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്, നേരെ ഇപ്പോൾ പോകേണ്ടത് ആ വീട്ടിലോട്ടാ. വീട്ടിൽ ചെന്നിട്ട് ഈ സ്റ്റിക്കി ബോംബ് ഓരോ സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്യണം. ഒരു വട്ടോടി ഈ ട്രാമ്പിലൊന്ന് കയറി നോക്കട്ടെ. നേരത്തെ ഇത് സക്സസ്ഫുള്ളി എനിക്ക് ഓടിക്കാൻ പറ്റിയില്ല, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഇത് ഓടിക്കും. ഓക്കെ, മുകളിലോട്ട് കയറി, എനിക്ക് ആ കറക്റ്റ് സെൻറ്ററിൽ കയറി നിൽക്കുകയാണ് വേണ്ടത്. ആ വെയിറ്റ് വെയിറ്റ്, ഓ കയറി 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 കയറി, ഇത് ഞാൻ കയറി, ഇത് ഞാൻ കയറി, ഈ പ്രാവശ്യം ഞാൻ കയറും. ഓ ബ്രോ, ഇത് ഈ പ്രാവശ്യം കഴിഞ്ഞതിനെക്കാട്ടും ദൂരെയാണല്ലോ. വെയിറ്റ് വെയിറ്റ്, ഇത് ഞാൻ ചാവോ, ഇത് തലതിരിഞ്ഞ് വീണാൽ ഞാൻ ഡെഡാവും. ബ്രോ ഓക്കെ, ഞാൻ ഡെഡായില്ല. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് എൻ്റെ തലയാണ് അടിച്ചത്, പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല ഇതിൻ്റെ അടുത്ത്. ആൻഡ് ഇനി ഞാൻ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കല്ല, ആ വീട്ടിലേക്കാണ്. എനിക്ക് ആ വീട്, ഓ വീട്ട്, ഇയാളെനിക്കറിയാം. ഇത് അടി ഇയാൾ, ബ്രോ ഇയാളെനിക്കറിയാം. ഇയാളോട് എനിക്കൊരു റിവെഞ്ച് ഉണ്ട്, ഞാൻ ഇത് റിവെഞ്ച് കംപ്ലീറ്റ് ആയിട്ട്. വെയിറ്റ്, എൻ്റെ ബൈക്ക് താഴെ വീണ്. ഒന്നോ, എൻ്റെ ബൈക്ക് തന്നെ താഴെ വീണ്. ഓക്കെ, ഇയാളെ നമുക്ക് ഇതല്ല, ഈ മുടിക്ക് ബ്ലൂ കളർ ഉണ്ടോ? ബ്ലൂ കളർ, ഇത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാ. ഇയാളൊരു ഗ്യാങ്സ്റ്ററാണ്, ഇയാളൊരു ഗ്യാങ്സ്റ്റർ. ഇയാളിപ്പോൾ കൊല്ലണം എനിക്ക്. വെയിറ്റ്, പഞ്ച് പഞ്ച് പഞ്ച്. ഓ യാ, ഓക്കെ, ഞാൻ ഇയാളെ കൊന്നു, ഇയാളെ കൊന്നു. അയാൾ വീണു, അയാൾ വീണു. ഓക്കെ, ഇനി ഗ്രാനീനെ പിടിക്കാൻ പോവാം. ഗ്രാനീനെ പിടിക്കുന്നതാണ് മെയിൻ ടാസ്ക്. ഗ്രാനീനെ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യും. ആൻഡ് വെയിറ്റ്, എൻ്റെ എനിക്ക് തന്ന സ്റ്റിക്കി ബോംബ് വെച്ചിട്ടാണ് യൂസ്. സോ ഇത്രയും സാധനങ്ങളുള്ള എൻ്റെ അകത്ത് ഈ സ്റ്റിക്കി ബോംബ് മെയിൻ ഐറ്റം. ഞാൻ ഇപ്പോൾ കൈപ്പിടിച്ചിട്ടുണ്ട്. ഇത് കളയരുത്, ഇത് കളഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിന്ന് ഗ്രാനിയെ പിടിക്കാൻ പറ്റില്ല. ഇത് യൂസ് ചെയ്തിട്ട് വേണം പിടിക്കാൻ വേണ്ടി. ആൻഡ് വെയിറ്റ്, പറഞ്ഞ കാര്യം ഞാൻ ചേട്ടെ എന്നോട് പറഞ്ഞത്, ആ മന്ത്രവാദി പറഞ്ഞത്, ഇവിടെ ഇവിടെ രണ്ടെണ്ണം വെക്കുക സ്റ്റിക്കി ബോംബ്. ഓക്കെ, ഒന്ന് ഇപ്പുറത്തെ സൈഡിലും വെക്കുക, ഈ പുതിയ വീടിൻ്റെ. ഈ പുതിയ വീട് ഹൊറായത് ഈ ഒരു സിറ്റുവേഷൻ കാരണം. എൻ്റെ സൈക്കിൾ അവിടെയുണ്ട്, അത് ഗ്രാനി എടുത്തുകൊണ്ട് പോയില്ല. ഞാൻ വിചാരിച്ച ഗ്രാനി പോകുന്നു, ബട്ട് ഗ്രാനി പോയിട്ടില്ല. ഗ്രാനി ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. ആൻഡ് അത് നമ്മൾ ചാൻസാണ് പിടിക്കാൻ വേണ്ടി ഗ്രാനിയെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ഇത് ഇതൊരു പ്രത്യേകതരം മാജിക്കൽ സ്റ്റിക്കി ബോംബാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെയും വെക്കണം, അവിടെ രണ്ടെണ്ണം ഓൾറെഡി വെച്ചു. പിന്നീട് ഈ രണ്ട് സൈഡിലും വെക്കണം ഇവിടെ. ഓന്നോ, ഓക്കെ, ഒന്ന് വെച്ചു. ആൻഡ് ഇത് മിസ്സാക്കാൻ പാടില്ല, എൻ്റെ കയ്യിൽ 10 പീസ് മറ്റേ ഉള്ളൂ. ഒരെണ്ണം വേസ്റ്റ് ആയി കഴിഞ്ഞാൽ വേസ്റ്റ് ആയതാ. ആൻഡ് ഇത് ഇവിടെ രണ്ടെണ്ണം വെക്കാം. ആൻഡ് ഇത് ഇവിടെയും വെച്ചു. ഇപ്പം ഗ്രാനി ട്രാപ്ഡായി, ഗ്രാനി ഇവിടെ ഒന്നുമില്ല, അതെനിക്ക് മനസ്സിലായി. ആൻഡ് ഈ സാധനം യൂസ് ചെയ്തോട്ട് അങ്ങോട്ട് പോയാലോ, ഈ സാധനം യൂസ് ചെയ്തോണ്ട് മുകളിലോട്ട് പോവാം. ഗ്രാനിയപ്പോൾ കിട്ടും, ഗ്രാനിയെ കിട്ടും. ഓ വെയിറ്റ്, ഇനി ഗ്രാനിയെ നമ്മൾ പിടിക്കാൻ പോവാ. അടി, ഇതെന്താ പോവാത്തേ, എന്താ പോവാത്തേ, എന്താ അനങ്ങാത്ത, അനങ്ങ്. ആ നിങ്ങ നിങ്ങ നിങ്ങ, ഞാൻ വിചാരിച്ച് ഗ്രാനി കൺട്രോൾ ചെയ്യാന്ന്, ബട്ട് ഗ്രാനി കൺട്രോൾ ചെയ്തതല്ല. എനിക്ക് ഓടിക്കാൻ അറിയാത്ത ഇത്. ഇതെങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോവാ? ഓക്കെ, ഇത് നമ്മൾ മുകളിലെത്തി കഴിഞ്ഞാൽ ഗ്രാനിനെ കാണാൻ പറ്റുമോ? എനിക്ക് സേഫ് ആയിട്ട് ഗ്രാനിയെ കാണാൻ പറ്റുമോ? നോ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഇതെങ്ങനെ സ്റ്റെപ്പ് കയറാ? ഈ സാധനം വെച്ച് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, അതാണ് പ്രോബ്ലം. ഇത് വെച്ച് സ്റ്റെപ്പ് കയറുന്നു. ബ്രോ അറങ്ങ്, അറങ്ങ്. ഓ നോ, ഞാൻ അങ്ങനെ ഇതിൽ കയറുക, ഇതിപ്പോൾ എയറിൽ നിൽക്കല്ലേ. ഞാൻ താഴെ വീണു. ചാവല്ലേ ചാവല്ലേ ചാവല്ലേ. ഓ, അത് ഓട്ടോമാറ്റിക് താഴോട്ട് വന്ന്, ഞാൻ മുകളിൽ നിന്ന് നിർത്തിയത് ഓട്ടോമാറ്റിക് താഴെ. ഇതൊന്നും ചെരിഞ്ഞിരിക്കുന്നുണ്ട്, ഇത് ഗ്രാനിയുടെ പണിയാണെന്ന് തോന്നുന്നത്. എന്തായാലും ഞാൻ ഗ്രാനിയെ പിടിക്കാൻ പോട്ടെ. സ്റ്റിക്കി ബോംബ്, ഇനി ഗ്രാനിക്ക് താഴെ ഇറങ്ങാൻ പറ്റാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇഷോ തെറ്റിപ്പോയി, വീണ്ടും തെറ്റി. ഇവിടെ ഒരു സ്റ്റിക്കി ബോംബ്. ഓഞ്ഞോ, ഇവിടെ ഒരു സ്റ്റിക്കി ബോംബ് ഇട്ടു. ഇനി നേരെ മുകളിലോട്ട് ഞാൻ കയറി പോവാ, ഗ്രാനിയെ പിടിക്കാൻ പോവാ. എൻ്റെ ഗൺസ് റെഡി ആക്കട്ടെ. AK-47 വെച്ചാണ് ഗ്രാനിയെ പിടിക്കുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്, അവിടെ ഗ്രാനി ഉണ്ട്, ഗ്രാനി ഉണ്ട്, ഗ്രാനി ഉണ്ട്. യാസ് യാസ്, അവിടെ ഗ്രാനി ഉണ്ട്, അവിടെ ഗ്രാനി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു സ്റ്റിക്കി ബോംബ് കൂടി ഇവിടെ സെറ്റ് ചെയ്യണം. അവിടെ ഗ്രാനി ഉണ്ട്, പിടിക്കാൻ പോകാം. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകാം ഗ്രാനി നിന്ന്. ഇവിടെ ഒരെണ്ണം വെച്ചു, ഇവിടെ ഒരെണ്ണം വെച്ചു, ഇവിടെ ഒരെണ്ണം കൂടി വെക്കാം. ഒരെണ്ണം കൂടെ വെച്ചു. ആൻഡ് ഒരു കാര്യം ചെയ്യാം ഗ്രാനി, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇവിടെ ഇത് സ്റ്റിക്കി ബോംബ് സെറ്റ് ചെയ്താലോ. ഗ്രാനി അതിൻ്റെ മുകളിലുണ്ടായിരുന്നു, ഇപ്പോൾ പോയി. ആൻഡ് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റരുത് ഗ്രാനിക്ക്. സോ നമ്മൾ ഇവിടെ മൊത്തം ഇത് വെച്ചിട്ട് ഇന്നിത് പൊട്ടിക്കാൻ പോവാ. സോ ഗ്രാൻ ഇവിടെ ടൈറ്റ്, ഇതായിരുന്നു റിവെഞ്ച് ടൈം. വീടിപ്പോൾ പൊട്ടും, ഇത്രയും ഞാൻ സ്റ്റിക്കി ബോംബ് വെച്ചിട്ടുണ്ട്. ഇന്നിത് പൊട്ടിക്കാൻ പോവാ. ഈ സ്റ്റിക്കി ബോംബിന് ഒരു മാജിക്കൽ പവർ ഉണ്ട്, അതുകൊണ്ട് എല്ലാ പ്രേതവും ഡെഡാവും. സോ ഞാനിതിപ്പോൾ പൊട്ടിക്കും. ലുക്ക് അറ്റ് ദിസ്, ഈ വീട് മൊത്തം ഇപ്പോൾ സ്റ്റിക്കി ബോംബ്. ഇത് ബും ബും ആക്കാൻ പോവാം, പൊട്ടിക്കാൻ പോവാണ്. ആൻഡ് നൗ ഗ്രാനി, ഗ്രാനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണാൻ കിട്ടും. ചിലപ്പോൾ മുകളിലോട്ടെല്ലാം പറന്നു പോയിരിക്കും. നോക്കാം നോക്കാം എങ്ങോട്ട് പോകുന്നത്. ഞാൻ എന്തായാലും ആക്ടിവിറ്റി ചെയ്യാൻ പോവാം. 3, let's do it, 2, let's do it, 1. ഓക്കെ, ബും. ആൻഡ് ഓ ബോയ്,
എടാ ഗ്രാനിയുടെ സൗണ്ട് കേട്ടു, ഗ്രാനിക്ക് എന്തോ പറ്റി ഗ്രാനി ഇവിടെ നിന്ന് പോയിന്നത് തിന്നെ. എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ പോവാണ്, കുറച്ചായിട്ട് വരാം, മന്ത്രവാദി കൂട്ടിക്കൊണ്ട് വരാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക്.